Hi friends, welcome to my channel Domain of Physics. In this video class, we will discuss plus one physics important topics. That is COVID-19. Matthew Ekipeta plus one physics exam prepare students in plus one physics ile ethum importance aayittulla adava exam ine ethum koodal thavana repeated aayi chodichukondirikkuna topic gale kurichaanu nammal innatha video il study cheyan povunnu allengi discuss cheyanayittu povunnu appo plus one physics ile important topics first onnamathe chapter physical world ennu parayunna oru chapter aanu aa chapter il namukku oru markinaanu exam ine chodikkaru aa chapter il namukku padikkanullathu main idea is fundamental forces in nature and its properties, conservation laws in physics. Physics like conservation laws. Ini, fundamental forces in nature already are four fundamental forces in nature are gravitational forces, electrostatic forces, strong nuclear force and weak nuclear force. That's why weakest state is gravitational force, strongest state is strong nuclear force. Sadharana repeated aayittu chodikkunna question idu mathramanu, which is the weakest force in nature, allengil which is the strongest force in nature, allengil which are the fundamental forces in nature, angala questions aanu chodikkaru. Chalappo conservation laws in physics choichekam. Ini conservation laws in physics nammal baakkiyulla chapter il repeat cheythu padikkunnathaanu nalle namukku ariyavundaanu. Conservation of mass, conservation of charge, conservation of energy, conservation of momentum, ee parayunnavayanu ennu parayunnathu conservation laws ennu parayunnu. Appo ee oru markinu mathramaanu ee chapter il സാധാരണ ചോദിക്കാറ് അതും എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്നത് ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ചായിരിക്കും. റെയർ കേസിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, കാരണം നമ്മുടെ ചാപ്റ്ററിനകത്ത് നാല് മാർക്കിനാണ് എക്സാമിന് ചോദിക്കാറ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നാല് മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്ക് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് SI യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. SI യൂണിറ്റ്സ്, SI യൂണിറ്റ്സ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. അതായത് ഏഴ് യൂണിറ്റുകളുടെ അല്ലെങ്കിൽ ഏഴ് മെയിൻ യൂണിറ്റുകളും ഒരു രണ്ട് സപ്ലിമെൻ്ററി യൂണിറ്റിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ഇതാണ് എന്നു പറയുന്നത് മെയിൻ SI യൂണിറ്റ്സിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, ഇവയുടെ യൂണിറ്റ്സ്. പിന്നെ രണ്ടെണ്ണം ആംഗിൾ, സോളിഡ് ആംഗിളും, പ്ലെയിൻ ആംഗിളും, സോളിഡ് ആംഗിളും. അപ്പോൾ ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവിടെ സാധാരണ ചോദിക്കുന്നത്, ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് എക്സാം ചോദിക്കേണ്ട. അല്ലെങ്കിൽ ഒരു വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്, അല്ലെങ്കിൽ വൺ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് പാരലാക്സ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരലാക്സ് മെത്തേഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ തരുന്നു. ഇപ്പോൾ 2 6 2 5.3 എന്ന് പറയുന്ന ഒരു മെഷേഡ് വാല്യൂ തരുന്നതായിരിക്കും. ഇത്രയും മീറ്റർ എന്ന് പറയുന്നൊരു മെഷേഡ് വാല്യൂ തരുന്നു എന്ന് കരുതുക. അങ്ങനെ ഒരു മെഷേഡ് വാല്യൂ തന്നിരുന്നാൽ ഇതിനകത്ത് ഏതൊക്കെ ഡിജിറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് കാൽക്കുലേഷൻ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഇതാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സ്ഥിരമായി ചോദിക്കാറുണ്ട് ഒരു ഒന്നോ രണ്ടോ നമ്പർ തന്നിട്ട് അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ഈ ചാപ്റ്റർ ഈ വീഡിയോയിൽ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ്, ഒരിക്കലും ആ ടോപ്പിക്കുകളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നീട് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൽ നിന്ന് ചോദിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷേഡ് വാല്യൂസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നീ പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിന് എന്ത് സംഭവിക്കും എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന്
പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് സംതിങ് ആൻഡ് ദ ബ്രെഡ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് സംതിങ്, ദെൻ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ടു ദി കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. ദെൻ ഒന്നാണ് എറർ കാൽക്കുലേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് എറർ കാൽക്കുലേഷൻ. എറർ കാൽക്കുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് കാണും. ചിലപ്പോൾ കുറേ മെഷീഡ് വാല്യൂസ് തന്നിട്ട് ആ മെഷീഡ് വാല്യൂസിൽ നിന്ന് അതിൻ്റെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ, റിലേറ്റീവ് എറർ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അത് നമ്മുടെ സാധാ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്ന പ്രോബ്ലംസ് പോലുള്ള ചെറിയ ടോപ്പിക്കാണ്. പിന്നെ ഒന്നാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തരുന്നു. ഇപ്പം ഫോഴ്സ് ഇസ് എഫ് ഈസ് ഇക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, എഫ് ഈസ് ഇക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തരുന്നു. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് എഫ് ഈസ് ഇക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത്. എന്നൊരു ക്വസ്റ്റ്യൻ പറയും ദ പെർസെൻറ്റേജ് എറർ ഇൻ മാസ് ഈസ് 1% ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ വെലോസിറ്റി ഈസ് 2% ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈസ് 6%, ദെൻ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് എറർ ഇൻ ഫോഴ്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൺ, ഡയമെൻഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൺ ഡയമെൻഷൻ. അതായത് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഏരിയയെ എൽ ഇൻറ്റു എൽ, ദാറ്റ് ഈസ് എൽ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡയമെൻഷനിൽ ചെയ്യുന്നത്. ആ ഡയമെൻഷനിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അവയുടെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ടു ക്വാണ്ടിറ്റീസ് ആർ ആഡ് ടുഗദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അനദർ ഓൺലി ഇഫ് ദേ ഹാവ് സെയിം ഡയമെൻഷൻ എന്നാണ്. അതായത് രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അവയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ദെൻ അടുത്തതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസിനകത്തുള്ളത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് അൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ് വൺ, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അനദർ, ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇങ്ങനെ പറയുന്ന ഐഡിയാസ് ആണ് സാധാരണ ഇവിടെ ഉപയോഗിക്കാറ്, ഈ ടോപ്പിക്കിൽ യൂസ് ചെയ്യാറുള്ളത്. ഇനി എക്സാമിന് ചോദിക്കുന്നത് മിക്കവാറും നമുക്കൊരു ഇക്വേഷൻ തരും, എന്നിട്ട് പറയും ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ഒരു മെത്തേഡ് അതാണ്. രണ്ടാമത്തെ മെത്തേഡ്, നമുക്കൊരു ഇക്വേഷൻ തരും, ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയും, പക്ഷേ ആ ഇക്വേഷനകത്ത് നമുക്കൊരു അൺനോൺ ക്വാണ്ടിറ്റി കാണും, ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടെത്താൻ പറയും. ഇതാണ് രണ്ടാമത്തെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് ചോദിക്കുന്നതാണ്, നമുക്കിപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ എഫ് ഫിസിക്കൽ ടു എം ബി സ്ക്വയർ ബൈ ആർ. ചിലപ്പോൾ പറയും ദ ഫോഴ്സ് ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്, ദെൻ വാട്ട് വിൽ ബി ദി ഇക്വേഷൻ, അല്ലെങ്കിൽ റൈറ്റ് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ദീസ് ക്വാണ്ടിറ്റീസ് നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഇത് ഡിറൈവ് ചെയ്യണം. ഇതൊക്കെ ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ടോപ്പിക്കുകൾ മാത്രമാണ് പറയുന്നത്. പിന്നെ ഒന്നാണ് കൺവേർഷൻ ഓഫ് യൂണിറ്റ്. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് എനർജിയുടെ യൂണിറ്റാണ് നമുക്കറിയാം ജൂൾ എന്ന് പറയുന്നത്. സി ജി എസ് സിസ്റ്റത്തിനകത്ത് എനർജിയുടെ യൂണിറ്റാണ് എർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കും 5 ergs എന്ന് പറയുന്നത് എത്ര ജൂൾ ആണെന്ന് ചോദിക്കും. അതുപോലെ ന്യൂട്ടൻ്റെ യൂണിറ്റ്, ന്യൂട്ടൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. അതുപോലെ സി ജി എസ് സിസ്റ്റത്തിനകത്തെ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഡൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും 7 ഡൈൻ എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൻ ആണ്, അല്ലെങ്കിൽ 7 ന്യൂട്ടൻ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കൺവേർഷന് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? ഈ പറയുന്ന ഡയമെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇപ്പോൾ അങ്ങനെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള പ്രോബ്ലംസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനകത്ത് എറർ കാൽക്കുലേഷനും ഡയമെൻഷനും പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്ന രീതിയുമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെയാണ്? ഡയമെൻഷൻസ്,
ദെൻ എറർ ആൻഡ് ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് റെസ് ദാറ്റ് മീൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, എഫ് ഫിസിക്കൽ എം വി സ്ക്വയർ ബൈ ആറിൽ നിന്ന് ഫോഴ്സിൻ്റെ എറർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു നമ്പർ ഒരു വാല്യൂ മെഷേഡ് വാല്യൂസ് നമ്പറല്ല ഒരു മെഷേഡ് വാല്യൂ തന്നിട്ട് ആ മെഷേഡ് വാല്യൂവിനകത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നേരത്തെ പോലെ തന്നെ 4 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ആദ്യത്തെ കുറേ ടോപ്പിക്ക് നമുക്ക് അറിയാവുന്നതാണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ്. അപ്പോൾ ഈ വെലോസിറ്റിയുടെ അവിടെ 2 കാര്യങ്ങൾ വരും, ഒന്ന് ആവറേജ് വെലോസിറ്റി, ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പം ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഈ ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ഏതാണ് സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നീട് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ് ആൻഡ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് പല ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട് നമുക്കറിയാം. യൂണിഫോം മോഷൻ ഉണ്ട്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ട്, യൂണിഫോം റിട്ടാർഡേഷൻ ഉണ്ട്, യൂണിഫോം നെഗറ്റീവ് ദാറ്റ് മീൻസ് റിട്ടാർഡേഷൻ, യൂണിഫോം സോറി നോൺ യൂണിഫോം മോഷൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട്. ഈ ഓരോ മോഷൻസിൻ്റെയും പൊസിഷനും ടൈമും നമ്മളുടെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും എന്ന് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രോബ്ലത്തിൽ നമുക്കത് വേണ്ടി വരും. അതായത് ഓരോ ടൈപ്പ് ഓഫ് മോഷൻ്റെയും ഗ്രാഫിൻ്റെ ഷേപ്പുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. നമുക്കൊരു ക്ലാസ്സിൽ അത് പഠിപ്പിക്കാം, അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 2 ഉപയോഗങ്ങളുണ്ട്, ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് അത് ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് നോക്കിയ യൂസ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത 3-ാമത്തെ ടോപ്പിക്കാണ് യൂസ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഗ്രാഫിനും പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ഈ പറയുന്ന 3 ഗ്രാഫുകൾക്കും അതിൻ്റെതായ യൂസ് ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കതിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും, സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ നിന്ന് ആക്സിലറേഷൻ കിട്ടും, ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഏരിയ അണ്ടർ ഗ്രാഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പോൾ ഈ യൂസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം, എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ അതുപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം, അതായത് നമുക്കിപ്പോൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു ഗ്രാഫ് തരും, ആ ഗ്രാഫ് കണ്ടിട്ട് ആ ഗ്രാഫിൽ നിന്ന് ചിലപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ ആ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഗ്രാഫുകളുടെ ഷേപ്പ് ഒരു ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് മറ്റൊരു ഗ്രാഫ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക. ദെൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ, നമുക്ക് അറിയാവുന്ന ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എ എസ്. അപ്പോൾ ഈ 3 വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, അതിൻ്റെ ഡെറിവേഷനും ചോദിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് 2 ടൈപ്പ് ഡെറിവേഷൻ പറയുന്നുണ്ട്, ഗ്രാഫിൽ നിന്നുള്ള ഡെറിവേഷനും പറയുന്നുണ്ട്, അല്ലാണ്ടുള്ള കാൽക്കുലേറ്റിംഗ് മെത്തേഡ് വഴിയുള്ള ഡെറിവേഷനും പറയുന്നുണ്ട്. നമുക്ക് ഗ്രാഫിൽ നിന്നുള്ള ഡെറിവേഷൻ മതി, വളരെ എളുപ്പമാണ്, ഗ്രാഫിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഗ്രാഫിൻ്റെ ഏരിയ ഒന്നും നമുക്ക് ആ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം, ഒപ്പം അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ദെൻ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് അറിയാവുന്നതാണ്, ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് അതിനകത്ത് നിന്ന് റിലേറ്റീവ് വെലോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സാധനം ചോദിക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ കേസ്, ഗ്രാഫിൻ്റെ ഷേപ്പുകൾ പഠിക്കണം, യൂസ് ഓഫ് ഗ്രാഫും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കണം, ഇക്വേഷൻസ് ഓഫ് മോഷനും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും പഠിക്കണം. ഇതിത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതെ, നമ്മുടെ 4-ാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, കാരണം 5 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റീസിനെയും വെക്ടർ ക്വാണ്ടിറ്റീസിനെയും കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റികൾക്കാണ്. ആ വെക്ടർ ക്വാണ്ടിറ്റിയെ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 2 ലോയാണ് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷനും പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡിഷനും. അപ്പോൾ ഈ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്നും പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്നും വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കണം, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഇനി ഈ പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലോയാണ് ലോ ഓഫ് കോസൈൻ എന്ന് പറയാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab(b)² എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ്
2AB cos theta എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ 2AB cos theta എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എന്താണ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെന്ന് ഇരിക്കുക എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വെക്റ്റേഴ്സ് ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം അവ തമ്മിലുള്ള ആംഗിളും അറിയാമെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് അവർ രണ്ടുകൂടെ ചേരുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക ഇക്വേഷനാണ് റൈ ഓഫ് കോസൈൻ എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് പ്രോബ്ലം പ്ലസ് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കുലറായി വെച്ചിട്ടോ പാരലഗ്രലായി വെച്ചിട്ടോ പ്രോബ്ലം ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട് ഞാനത് എഴുതി ചേർത്തിട്ടില്ല റെസൊല്യൂഷൻ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയും വെക്റ്ററിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് വെക്റ്ററിനെ നമുക്ക് റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൂടെ പഠിക്കണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ഏതൊക്കെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്റ്റൈൽ മോഷൻ ഇത് രണ്ടും ഇല്ലാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ സാധനം കാണാറില്ല ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും കാണും അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനകത്ത് നമ്മൾ സാധനം പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ അതിന് എക്സാമ്പിള് പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്താണ് പാത്ത് പരാബോളയാണെന്ന് നമുക്കറിയാം ആ പരാബോളയാണ് നമുക്കത് പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ ദെൻ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പിന്നെ അതുമായിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കും വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ് വളരെ എളുപ്പം ഡെറൈവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ എല്ലാ ഇക്വേഷൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് വേറെ ക്ലാസ് ചെയ്യാവുന്നതാണ് ഞാനിന്ന് ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്ന പറഞ്ഞ ഈ ചാപ്റ്ററുകളിൽ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടതായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ദെൻ നമുക്ക് ആ ചാപ്റ്ററിനകത്ത് വരുന്ന അടുത്ത ടോപ്പിക്കാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് എന്താണ് സർക്കുലർ മോഷൻ എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ ആ യൂണിഫോം സർക്കുലർ മോഷനകത്ത് നിന്ന് എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നീ പറയുന്ന സാധനം കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക് അപ്പോൾ മോഷനിൻ്റെ പ്ലെയിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് രണ്ടുമാണ് പ്രൊജക്റ്റൈൽ മോഷൻ സർക്കുലർ മോഷൻ ട്രയാങ്കുലർ പാരലോഗ്രാം ആൻഡ് ലോ ഓഫ് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിന് എക്സാം ചോദിക്കും ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് ഇതെന്ന് പറയുന്നത് അടുത്തതാണ് ലാസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ആറ് മാർക്കിനാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നതായിട്ട് പറയുന്നത് ഞാനിപ്പോൾ മാർക്ക് പറയുന്നുണ്ടല്ലോ എക്സാക്ട് ഈ മാർക്ക് തന്നെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് വ്യത്യാസം വരും ചിലപ്പോൾ ഇതിൽ നിന്ന് അഞ്ച് മാർക്കിനെ ചോദിക്കുകയുള്ളായിരിക്കും തൊട്ട് മുമ്പത്തെ ചാപ്റ്ററും ചിലപ്പോൾ ആറ് മാർക്കിനെ ചോദിക്കും ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂട്ടൻ്റെ മൂന്ന് ലോ ആണ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ലോ ആണ് സെക്കൻഡ് ലോയുടെ പ്രൂഫ് കൂടെ പഠിച്ചിരിക്കുക എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ദെൻ അതിനകത്ത് ചോദിക്കുന്ന ഒന്നാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റും അതിൻ്റെ പ്രൂഫും ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റും അതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൂഫുണ്ട് സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫുണ്ട് തേർഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫുണ്ട് രണ്ട് പ്രൂഫും പഠിച്ചു വെച്ചിരിക്കുക ആൻഡ് ദെൻ റീകോയിൽ ഓഫ് ഗൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത് ദെൻ അപ്പാരൻ്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ് നമ്മുടെ ലിഫ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴും ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴും നമ്മുടെ വെയിറ്റിനുണ്ടാവുന്ന ചേഞ്ച് അപ്പാരൻ്റ് ചേഞ്ച് അതിനെക്കുറിച്ച് പറയുന്നതാണ് അപ്പാരൻ്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്നത് ദെൻ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ഫ്രിക്ഷനെ കുറിച്ച് രണ്ട് ടൈപ്പിലുള്ള ഫ്രിക്ഷനാണ് പഠിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതിനകത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ്റെയും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും ലോസ് ഉണ്ട് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ രണ്ട് ഫ്രിക്ഷൻസിൻ്റെയും ലോസ് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന രണ്ട് ടോപ്പിക്കാണ് ഒന്ന് കാർ ഓണെ സർക്കുലർ റോഡ് അല്ലെങ്കിൽ വെഹിക്കിൾ ഓണെ സർക്കുലർ റോഡ് ആൻഡ് വെഹിക്കിൾ ഓണെ ബാങ്ക്ഡ് റോഡ് ഈ രണ്ട് റോഡിനകത്തെയും മാക്സിമം സേഫ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സർക്കുലർ റോഡിനകത്ത് മാക്സിമം സേഫ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അതുപോലെ ബാംഗ്ലൂർ റോഡിനകത്തെ മാക്സിമം സേഫ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കും അങ്ങനെ ഇതൊക്കെയാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിക്കാനുള്ളത് ദെൻ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിക്കാനുള്ളത് സ്കെയിലാർ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞു നമുക്കത് അവിടെ തന്നെ പഠിക്കാവുന്നതാണ് നമ്മളെന്നാലും ടെക്സ്റ്റിൻ്റെ ഓർഡറിൽ പറയുകയാണ് സ്കെയിലാർ പ്രൊഡക്റ്റ് അതായത് വെക്റ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഥവാ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും സ്കെയിലാർ പ്രൊഡക്റ്റ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ രണ്ട് വെക്റ്റേഴ്സിനെ തമ്മിൽ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും അതിനാണ് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടുന്നത് ഫോഴ്സ് എന്നും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ തമ്മിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് ആരെന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ടൈപ്സ് ഓഫ് വർക്കാണ് മൂന്ന് ടൈപ്പ് ഓഫ് വർക്കാണുള്ളത് പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക് ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് കൂടെ പഠിച്ചിരിക്കുക ദെൻ വർക്ക് എനർജി തിയറം ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട് ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും നമ്മളൊരു മാസിന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് സിറ്റുവേഷൻ എടുത്താലും അതിൻ്റെ ടോട്ടൽ എനർജി റിമെയിൻസ് കൺസേർവ്ഡ് ആയിരിക്കും ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്
റിമെയിൻസ് കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഡെറിവേഷൻ നോട്ടിനകത്ത് ടെക്സ്റ്റിനകത്തുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. എക്സാമിന് ഒന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട്, മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ അതിനകത്ത് ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ അത് ഡെറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോവുക. ദെൻ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതിന് എക്സാമ്പിൾസും. ഇനി ഇതിനകത്ത് ഒന്നും കൂടെ ഉണ്ട്, കൊളിഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ ഉണ്ട്, അതിനോട് പറഞ്ഞിട്ടില്ല, അതും കൂടെ വേണമെങ്കിൽ പഠിച്ചിരിക്കുക. ഇതാണ് മെയിനായിട്ടും പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ് റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 5 മാർക്കിന് ചോദിക്കും. അടുത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് തന്നെ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചാണ്. അതായത് ഒരു ബോഡിയുടെ ടോട്ടൽ മാസം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നു എന്ന് അസ്യൂം ചെയ്യപ്പെടുന്ന പോയിന്റിനെയാണ് നമ്മളിന്ന് വിളിക്കുക സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. എന്താ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച്, ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷന് രണ്ടുമൂന്ന് എക്സാമ്പിൾസും കൂടെ പഠിക്കണം. അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ക്രോസ് പ്രൊഡക്റ്റ്. ഞാൻ നേരത്തെ സ്കെയിൽ ആർ പ്രൊഡക്റ്റ് പറഞ്ഞതുപോലെ രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന രണ്ട് ക്വാണ്ടിറ്റികളാണ് ഏതൊക്കെയാണ്, ടോർക്കും ആംഗുലർ മൂവ്മെൻറ്റും. അപ്പോൾ ടോർക്കും ആംഗുലർ മൂവ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം. ദെൻ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യയായിട്ട് ബന്ധപ്പെട്ട് റേഡിയസ് ഓഫ് ഗിറേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. റേഡിയസ് ഓഫ് ഗിറേഷൻ എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് പല തരത്തിലുള്ള ഷേപ്പുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് റിങ് ഡിസ്ക് ആൻഡ് റോഡ് വേറെ ഉണ്ട്. നമുക്ക് മെയിനായിട്ടുള്ളത് മൂന്നെണ്ണമാണ് റിങ് ഡിസ്ക് ആൻഡ് റോഡ്. ഇതിൻ്റെ മൂന്നിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്ന രണ്ട് ലോസ് ആണ് പാരലാക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ആരെന്ന് പറയുന്നത് പാരലാക്സിസ് തിയറവും പെർപെൻഡിക്കുലർ തിയറവും. അത് വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് കണ്ടുപിടിക്കണം, ഡിസ്ക് കണ്ടുപിടിക്കണം, റോഡ് കണ്ടുപിടിക്കണം. ഏത് റിംഗ് എന്ന് പറയുമ്പോഴത്തേന് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് പറയുമ്പോൾ തന്നെ മൂന്നാലെണ്ണമുണ്ട്. അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയമീറ്റർ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ടാൻജന്റ് ഉണ്ട്. അതുപോലെ ഡിസ്ക്, അതുപോലെ റോഡ്, ഓരോന്നിൻ്റെയും ഉണ്ട്. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യയെ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുകിൽ ഡെറിവേഷൻ ചോദിക്കും, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് വന്ന് പ്രോബ്ലംസ് ചോദിക്കും. അതുകൊണ്ട് ആ ഡെറിവേഷനും പഠിക്കണം, അതിൻ്റെ ഇക്വേഷൻസും കാണാതെ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ആംഗുലർ മൊമെന്റത്തിൻ്റെ കൺസർവേഷൻ ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ട് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. പക്ഷേ എല്ലിന് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, ആംഗുലർ മൊമെന്റം എൽ ഈസ് ഇക്വൽ ടു ഐ ഒമേഗ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ, റൊട്ടേഷണൽ മോഷനും ലീനിയർ മോഷനെയും കൂടെ കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റോളിംഗ് മോഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുള്ളതുണ്ട്. ദെൻ നമുക്ക് പഠിക്കാനുള്ളതാണ് ഗ്രാവിറ്റേഷൻ. അതായത് നമുക്ക് രണ്ട് ടെക്സ്റ്റാണ് പ്ലസ് വൺ സിലബസിലുള്ളത്. ആ പ്ലസ് വൺ സിലബസിലെ രണ്ട് ടെക്സ്റ്റിനകത്തെ ഒന്നാമത്തെ ടെക്സ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ലാസ്റ്റ് ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷനിൽ നിന്ന് 5 മാർക്കിനാണ് എക്സാമിന് ചോദിക്കാറ്. ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നതാണ് കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. പ്ലാനറ്ററി മോഷൻസിൻ്റെ ലോസ് ആണ് കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഒരു മൂന്നെണ്ണം ഉണ്ട്, ലൈ ഓഫ് ഓർബിറ്റ്, ലൈ ഓഫ് ഏരിയ ആൻഡ് ലൈ ഓഫ് പീരീഡ് എന്ന് പറയുന്ന ഒരു മൂന്ന് ലോ ഉണ്ട്. ആ മൂന്ന് ലോയും പഠിക്കുക. അതിനകത്ത് ലൈ ഓഫ് ഏരിയയുടെ ഒരു പ്രൂഫും കൂടെ ഉണ്ട്. ആ പ്രൂഫും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, ചിലപ്പോൾ ഇനിയും ചോദിക്കാം. ദെൻ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസാണ് യൂണിവേഴ്സൽ ലൈഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പണ്ട് 9th പഠിച്ചതാണ് യൂണിവേഴ്സൽ ലൈഫ് ഗ്രാവിറ്റേഷൻ. അതേ യൂണിവേഴ്സൽ ലൈഫ് ഗ്രാവിറ്റേഷൻ തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കുന്നത് മാത്രം അതിനെ വെക്റ്റർ ഫോമിലേക്ക് കൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം. ദെൻ വേരിയേഷൻ ഓഫ് ജി ആണ്. വേരിയേഷൻ ഓഫ് ജി എന്ന് പറയുന്നത് മെയിനായിട്ട് 4 രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന് എർത്തിൻ്റെ ഷേപ്പ് കാരണം, ഹൈറ്റ്, ഡെപ്ത് ആൻഡ് റൊട്ടേഷൻ ഓഫ് എർത്താണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈറ്റും ഡെപ്തും ആണ്. അപ്പോൾ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റും വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും ഒരു ഡെറിവേഷൻ ടോപ്പിക്കാണ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചില്ലെങ്കിൽ പ്രോബ്ലം എങ്കിലും ചോദിക്കും, മസ്റ്റ് ആണ്. ദെൻ ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്റർ ചോദിച്ചിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്നും എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി എന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ദെൻ ലാസ്റ്റ് വൺ, നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ടൈം പീരീഡും എനർജി ഓഫ് സാറ്റലൈറ്റും. സാറ്റലൈറ്റിൻ്റെ തന്നെ കേസാണ് ഇതെന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഞാൻ പ്രത്യേകം എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ബാക്കി ആ സാറ്റലൈറ്റിൻ്റെ തന്നെ ടൈം പീരീഡും എനർജി ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തെ ടെക്സ്റ്റിൽ മൊത്തം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു.
അപ്പൊ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇതിനകത്ത് ഏത് ടോപ്പിക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ട്, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റിനകത്തെ ബാക്കി ചാപ്റ്റേഴ്സിനകത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളോട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ബട്ടൺ കൂടെ ക്ലിക്ക് ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു.